ആലുവയിൽ അഞ്ച് വയസ്സുകാരി കൊല്ലപ്പെട്ടതിൽ വീഴ്ച ആരോപിച്ച് പ്രതിഷേധ മാർച്ചുമായി കോൺഗ്രസും പോലീസ് അനാസ്ഥയാണെന്ന് ആരോപിച്ച് ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. നഗരസഭയുടെ വീഴ്ചയെന്ന് കുറ്റപ്പെടുത്തിയാണ് ഇടതുമുന്നണിയുടെ മാർച്ച്. യുവമോർച്ചയുടെ ആലുവ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പെരുമ്പാവൂർ ആലുവ മേഖലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ മിന്നൽ പരിശോധന. എക്സൈസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇതര സംസ്ഥാനക്കാരൻ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടിയത്. എന്റെ മൊഴി പ്രകാരം വടക്കേരിയിൽ നിന്ന് വാഹനത്തിൽ എത്തിക്കുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചില്ലറ വിൽപ്പനക്കാരിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത്. മകളെ കൊലപ്പെടുത്തിയതിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സംശയിക്കുന്നതായി ആലുവ പീഡന കൊലപാതകത്തിലെ പെൺകുട്ടിയുടെ പിതാവ്. പ്രതിക്ക് മരണശിക്ഷ കിട്ടുന്നത് തനിക്കും കുടുംബത്തിനും കാണണം. കുഞ്ഞ് ഇപ്പോൾ തന്റേത് മാത്രമല്ല കേരളത്തിന്റേത് കൂടിയാണ്. പോലീസിനും സർക്കാരിനും എതിരെ പരാതിയില്ലെന്നും കുട്ടിയുടെ പിതാവ്. കേരള സർക്കാർ കെ ബാരെ മേ അബി തക് കോയി കംപ്ലൈന്റ് നഹീ ജോ ഭീ മേരേ ലിയേ ഹോ റഹാ ഹൈ വോ അച്ഛാ ഹോ റഹാ ഹൈ രഹ ഗയാ കി ജോ മേരാ ബേട്ടി കോ മർഡർ കർ ദിയാ യാ ഇസ്മേ ജിസ്കാ ജിസ്കാ റിലേഷൻഷിപ് ഹൈ ഇസ് മർഡർ മേ एक आदमी है, दो आदमी है, कैसे सुनने को मिल रहा है कि कभी तीन आदमी है, चार आदमी है, तो इसको जल्द से जल्द पकड़ा जाए. अभी आज चार दिन हो गया, एक आदमी पकड़ा गया है ओनली. ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി അസഫ കാലത്തെ തിരിച്ചറിയാൻ പരേഡിന് വിധേയമാക്കാൻ പോലീസ്. ഇതിനായി എറണാകുളം CJM കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകി. ആലുവയിലേത് അതിദാരുണവും ക്രൂരവുമായ സംഭവമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ സർക്കാർ ഇടപെടലുണ്ടാകും. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല. എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തലുണ്ടാകുന്നത് പോലീസിന്റെ മനോവീര്യം കെടുത്തുമെന്നും കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട ശേഷം EP പ്രതികരിച്ചു. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ പോലീസ് അനുവദിക്കില്ല. എല്ലാ പഴുതും അടച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം ശരിയായ നിലയിൽ കുറ്റവാളിയെ കണ്ടെത്താൻ നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകമായിട്ടുള്ള പോലീസ് ചുമതലപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ നടക്കും. അന്യസംസ്ഥാന തൊഴിലാളികളിലെ ക്രിമിനലുകളെ കേരളത്തിൽ വിഹരിക്കാൻ കാരണം സർക്കാരിന്റെ നയമില്ലായ്മ. സർക്കാരിന്റെ കയ്യിൽ നിലവിൽ ഒരു കണക്കുമില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പറഞ്ഞ കണക്ക് ശരിയല്ല, നമ്മൾ കേൾക്കുന്ന കണക്ക് ശരിയല്ല, യഥാർത്ഥ കണക്കില്ല എന്നുള്ളതാണ്. കേന്ദ്ര നിയമം ഉണ്ടെങ്കിൽ തന്നെയും ലേബർ എന്ന് പറഞ്ഞ സംസ്ഥാന വിഷയമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ച് നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തൊക്കെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ട്രേഡ് യൂണിയൻ ലീഡേഴ്സുമായും തൊഴിലാളി സംഘടന നേതാക്കളുമായിട്ടും ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ ആലോചിക്കണം. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് അതിനൊരു രൂപം കൊടുക്കേണ്ടായിരുന്നു. ആലുവയിലെ കൊലപാതകത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. കുട്ടിയുടെ വസ്ത്രം കഴുത്തിൽ മുറുക്കിയാണ് കൊല ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബലാത്സംഗത്തിനിടെയാണ് കൊലപാതകമെന്നും റിപ്പോർട്ടിലുണ്ട്. മുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടിയെ അസഫാഖ് വിളിച്ചുകൊണ്ടുപോയി ജ്യൂസും മിഠായിയും വാങ്ങി നൽകി തുടർന്ന് ലൈംഗിക പീഡനം നടത്തിയ ശേഷം കൊല്ലുകയായിരുന്നു. സാമ്പത്തിക ഞെരുക്കം കാരണം മഞ്ഞക്കാടുകാർക്ക് ഓണക്കിറ്റ് നൽകുന്നതിലും പ്രതിസന്ധി. ഓണം അടുത്തിരിക്കെ കിറ്റിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോ ഇതുവരെ ഓർഡർ നൽകിയിട്ടില്ല. പ്രതിസന്ധി നേരിടാൻ അനുവദിച്ച 250 കോടി രൂപ അപര്യാപ്തമാണെന്നും 500 കോടി രൂപ വേണമെന്നും ഭക്ഷ്യവകുപ്പ് ധനവകുപ്പിനെ അറിയിക്കും. ഓണക്കിറ്റ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. കിറ്റ് ആവശ്യമുള്ള ജനങ്ങൾ ആരാണോ അവർക്ക് നൽകും. മഞ്ഞക്കാടിന് കിറ്റ് നൽകുമെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സമസ്തയിൽ കടുത്ത മുസ്ലിം ലീഗ് വിരുദ്ധരുണ്ടെന്നും ഇവരെ നേരിടുമെന്നും ലീഗ് നേതാവിന്റെ മുന്നറിയിപ്പ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം അബ്ദുറഹ്മാൻ കല്ലായിയാണ് SY സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചത്. CPM പാദസേവകർ സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അബ്ദുറഹ്മാൻ കല്ലായി ആരോപിച്ചു. നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അതിന്റെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കടുത്ത ലീഗ് വിരോധികളാണ്. ഒരു 4-5 ആൾക്കാരുണ്ട്, പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം. അവർ പടിപടിയായി ലീഗ് വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ കടുത്ത വിരോധികൾ 4-5 ആളുകൾ സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിനെ ഗണപതി പ്രസ്താവനയ്ക്കെതിരെ NSSL സെക്രട്ടറി G സുകുമാരൻ നായർ. വിശ്വാസി വികാരം മരണപ്പെടുത്തിയ ഷംസീർ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. സ്പീക്കർ എന്ന നിലയിൽ സ്ഥാനത്ത് തുടരുന്നതിന് ഷംസീറിന് അർഹതയില്ലെന്നും
സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും NSS ആവശ്യപ്പെട്ടു. തൃശൂർ തൃപ്രയാറിൽ കൈക്കൂലി വാങ്ങിയ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ പിടിയിൽ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോർജാണ് അറസ്റ്റിലായത്. മുഖപരിശോധനാ കേന്ദ്രം അനുവദിക്കാൻ കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു അറസ്റ്റ്. ഉദ്യോഗസ്ഥന് വേണ്ടി ഏജന്റാണ് പണം വാങ്ങിയത്. വള്ളം മറിഞ്ഞ് അപകടം പതിവായ മുതലപ്പൊഴിയിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുന്നതിന് സർക്കാർ അദാനി പോർട്സുമായി ചർച്ച നടത്തുന്നു. പൊഴിയുടെ മണൽ നീക്കത്തിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താനാണ് ചർച്ച. അപകടം പതിവായതോടെ മുതലപ്പൊഴി വഴിയുള്ള മത്സ്യബന്ധന ബോട്ടുകളുടെ യാത്ര നിർത്തിവെക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, മന്ത്രിമാരായ ആന്റണി രാജു, വി ശിവൻകുട്ടി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും TK ഹംസ രാജിവെക്കുന്നു. കാലാവധി തീരാൻ 1.5 വർഷം ബാക്കി നിൽക്കെയാണ് രാജിക്കൊരുങ്ങുന്നത്. സർക്കാരുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും പദവിയിലിരിക്കാനുള്ള പ്രായപരിധി കഴിഞ്ഞെന്ന് ബോധ്യത്തലാണ് രാജിവെക്കുന്നതെന്നുമാണ് ഹംസയുടെ വിശദീകരണം. പാലക്കാട് കഞ്ചിക്കോട് കാറിൽ നിന്ന് 4.25 കോടി രൂപ കവർച്ച ചെയ്ത കേസിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് സംശയം. പ്രതികളുടെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തി. കോയമ്പത്തൂർ മുതൽ പിന്തുടർന്ന മോഷ്ടാക്കൾ കഞ്ചിക്കോടെത്തിയപ്പോൾ മോഷണം നടത്തിയെന്നാണ് പരാതി. അടയ്ക്കാ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ പണമെന്നാണ് പരാതിക്കാരുടെ വാദം. നൌഷാദ് തിരോധാന കേസിൽ പോലീസ് അതിക്രമം കാണിച്ചെന്നാരോപിച്ച് അഫ്സാനെ ഇന്ന് പരാതി നൽകും. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൈമാറും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഫ്സാന. കൊല്ലം കുളത്തൂപ്പുഴയിൽ 10ാം ക്ലാസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി. ദൃശ്യങ്ങൾ വിട്ട് ദമ്പതികൾ അറസ്റ്റിലായ കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളായ വിഷ്ണുവിനെയും ഭാര്യ സ്വീറ്റിയെയും കൂടുതൽ ചോദ്യം ചെയ്യും. ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പണം കൊടുത്ത് വാങ്ങിയവരിലേക്കാണ് പുനലൂർ DYSP നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നത്. പോക്സോ ബലാത്സംഗ വകുപ്പുകൾക്ക് പുറമെ ദളിതർക്കെതിരായ അതിക്രമത്തിനും പോലീസ് കേസെടുക്കും. ഒരു ജോഡി ആനക്കൊമ്പുമായി 4 പേർ പിടിയിൽ. 2 കോടിയോളം രൂപയ്ക്ക് ആനക്കൊമ്പ് വിൽപ്പനയ്ക്കെത്തിച്ച സംഘമാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. ആനക്കൊമ്പ് വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ച് ലഭിച്ച സൂചന പ്രകാരമാണ് കോഴിക്കോട് വനംവകുപ്പ് ഫ്ളൈംഗ് സ്ക്വാഡും വനം ഇന്റലിജൻസും പ്രതികളെ പിടികൂടിയത്. മുംബൈ ജയ്പൂർ എക്സ്പ്രസ് ട്രെയിനിലുണ്ടായ വെടിവെപ്പിൽ 4 മരണം. RPF ഉദ്യോഗസ്ഥനാണ് വെടിയുതിർത്തത്. ഒരു RPF ASIയും 2 യാത്രക്കാരും ഒരു പാൻട്രിക്കാരൻ ജീവനക്കാരനുമാണ് കൊല്ലപ്പെട്ടത്. സംഘം മേൽപ്പാലത്തിൽ സംശയകരമായി ബാഗ് കണ്ടെത്തിയതിനെ തുടർന്ന് ശ്രീനഗർ ബാരാമുള്ള ദേശീയപാതയിൽ ഗതാഗതം നിർത്തിവെച്ചു. സൈനികരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തുന്നു. മണിപ്പൂർ കലാപത്തിൽ ലൈംഗിക പീഡനത്തിനിരയായ 2 കുക്കി വനിതകൾ സുപ്രീംകോടതിയെ സമീപിച്ചു. കേസ് പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിക്കണമെന്നാണ് യുവതികളുടെ ആവശ്യം. മണിപ്പൂർ പോലീസിൽ വിശ്വാസമില്ലെന്നും വനിതകൾ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. ചർച്ച ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ ഈ ആഴ്ച ചർച്ച നടക്കും. വിവാദമായ ഡൽഹി സർവീസസ് ബില്ല് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കാര്യപരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡൽഹി സർക്കാരിന്റെ അധികാരം കവർന്നെടുക്കുന്ന ബില്ലെന്നാണ് ആക്ഷേപം. മണിപ്പൂർ കലാപത്തിനിടെ 2 വനിതകളെ നഗ്നരായി നടത്തുകയും സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും ചെയ്ത കേസിന്റെ വിചാരണ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാൻ ഉത്തരവിടണമെന്ന ആവശ്യം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. മണിപ്പൂർ സന്ദർശിച്ച ഇന്ത്യ സഖ്യ എംപിമാർ സ്ഥിതിഗതികൾ പ്രതിപക്ഷത്തെ കക്ഷി നേതാക്കളോട് വിശദീകരിച്ചു. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, TR ബാലു തുടങ്ങിയ നേതാക്കൾ MPമാരുമായി ചർച്ചകൾ നടത്തി. G20യുടെ ഔദ്യോഗിക സമിതിയായ സിവിൽ 20യുടെ ഉച്ചകോടിക്ക് ജയ്പൂരിൽ തുടക്കമായി. ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള അസുലഭ അവസരമാണ് G20 അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചതെന്ന് കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഇന്ത്യൻ വംശജൻ ഹർഷവർദ്ധൻ സിംഗ്. അമേരിക്കയുടെ മുൻ സ്ഥാനപതി നിക്കി ഹാലിക്ക് ശേഷം റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന 3ാമത്തെ ഇന്ത്യൻ വംശജനാണ് ഹർഷവർദ്ധൻ സിംഗ്. അമേരിക്കൻ ഫെഡറൽ കമ്മീഷനിൽ ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. 10ാം ക്ലാസ് വിദ്യാർത്ഥി റയാൻ സിംഗിനാണ് ജന്മദിനത്തിൽ കുത്തേറ്റത്. 8-അംഗ സംഘം മൊബൈൽ ഫോണും വില കൂടിയ ഷൂസും ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ വിസമ്മതിച്ചതാണ് ആക്രമണത്തിന് കാരണം. വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. August 1 മുതൽ ഇന്ത്യൻ പൌരന്മാർക്കായി റഷ്യ E-വിസ ആരംഭിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനോദസഞ്ചാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഏകദേശം 52 രാജ്യങ്ങളിലെ പൌരന്മാർക്ക് ഇലക്ട്രോണിക് വിസയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഈ വിസയുടെ കാലാവധി 60 ദിവസമാണ്. 16 ദിവസം വരെ താമസത്തിനുള്ള അവസരം നൽകുന്നുണ്ട്. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ 5 കോടി പേർ ITR ഫയൽ ചെയ്തു. ഇതിൽ പകുതിയിലേറെ പേർ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയതായും ആദായനികുതി റിട്ടേൺ പോർട്ടലിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. റിട്ടേൺ നൽകുന്നതിനുള്ള തീയതി നീട്ടി നൽകില്ലെന്ന് വ്യക്തമായതോടെ അവസാന ദിവസങ്ങളിൽ റെക്കോർഡ് നിരക്കിലാണ് ITR ഫയലിംഗ് നടക്കുന്നത്.
സൗദിയിൽ കൊടും ചൂടിൽ ജോലി ചെയ്യുന്നത് നിരോധനം. ഉച്ചവിശ്രമ നിയമം ലംഘിച്ച് ജോലി ചെയ്യിക്കുന്നവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ. തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തിയാണ് ഉച്ചവിശ്രമം നിയമം നടപ്പാക്കിയിട്ടുള്ളത്. കൊടും ചൂടിൽ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കാനുള്ള തീരുമാനം 15 July പ്രാബല്യത്തിൽ വന്നിരുന്നു. കുവൈറ്റിലും സൗദി അറേബ്യയിലുമുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ഇനി കൂടുതൽ ജാഗ്രത പാലിക്കണം. ഇഷ്ടമോ സ്നേഹമോ സംതൃപ്തിയോ പ്രകടിപ്പിക്കാൻ ഹാർട്ട് ഇമോജി അയച്ചാൽ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കും. 2 വർഷം മുതൽ 5 വർഷം വരെയാണ് തടവ് ശിക്ഷ. സൗദിയിൽ ചുവന്ന ഹാർട്ട് ഇമോജി അയക്കുന്നതാണ് കുറ്റകരം. പീഡനമോ പീഡനത്തിനുള്ള പ്രേരണയോ ആയാണ് വിഷയം പരിഗണിക്കുക. ലോക സർവകലാശാല ഗെയിംസിന്റെ 2nd day ഇന്ത്യക്ക് 2 സ്വർണം. അമ്പെയ്ത്ത് കോമ്പൌണ്ടിൽ മിക്സഡിൽ അമൻ സൈനി, പ്രകൃതി എന്നിവരുൾപ്പെട്ട ടീം സ്വർണം നേടി. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഷൂട്ടിംഗിൽ ഐശ്വര്യ പ്രതാപ് സിംഗിലൂടെയാണ് മറ്റൊരു സ്വർണ്ണ നേട്ടം. സ്പെയിനിൽ നടന്ന അന്താരാഷ്ട്ര ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് കിരീടം. അവസാന മത്സരത്തിൽ ആതിഥേയരായ സ്പെയിനെ 3-0 തോൽപ്പിച്ചാണ് കപ്പ് ഉയർത്തിയത്. വന്ദന കട്ടാരിയ, മോണിക്ക ഉദിറ്റ എന്നിവർ ഗോൾ നേടി. സ്പാനിഷ് ഹോക്കി ഫെഡറേഷന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഫോർമുല 1 കാർ ഓട്ട മത്സരത്തിൽ കുതിപ്പ് തുടർന്ന് റെഡ്ബുൾ താരം മാക്സ് വെസ്റ്റപ്പൻ. ബെൽജിയൻ ഗ്രാൻഡ് പ്രിയിൽ ഒന്നാമതെത്തിയതോടെ തുടർച്ചയായ 8th ജയമാണ് വെസ്റ്റപ്പൻ സ്വന്തമാക്കിയത്. 314 പോയിന്റുമായി ചാമ്പ്യൻഷിപ്പിൽ ബഹുദൂരം മുന്നിലാണ് വെസ്റ്റപ്പൻ. 2nd സെർജിയോ പെരസിന് 189 പോയിന്റാണുള്ളത്. വില വർദ്ധിപ്പിച്ചതോടെ കർണാടകയുടെ നന്ദിനി നെയ് വാങ്ങുന്നത് തിരുപ്പതി തിരുമല ദേവസ്വം നിർത്തി. കഴിഞ്ഞ 50 വർഷമായി തിരുപ്പതി പ്രസാദത്തിലുള്ള നെയ് വാങ്ങുന്നത് നന്ദിനിയിൽ നിന്നായിരുന്നു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ വെന്റിലേറ്ററിൽ തുടരുന്നു. ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ശനിയാഴ്ചയാണ് അദ്ദേഹത്തെ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് എപ്പോൾ വേണമെങ്കിലും NDA മടങ്ങിവരാമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ. കഴിഞ്ഞ വർഷമാണ് നിതീഷ് കുമാറിന്റെ JDU പാർട്ടി BJP മേളിലെ സഖ്യം അവസാനിപ്പിച്ച് NDA നിന്ന് പുറത്തുപോയത്. പിന്നീട് രാഷ്ട്രീയ ജനതാദളുമായി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ രാംദാസ് അത്താവാലെയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി സുശീൽ മോദി രംഗത്ത് വന്നു. നിതീഷ് കുമാർ ആഗ്രഹിച്ചാലും അദ്ദേഹത്തെ NDA സ്വാഗതം ചെയ്യില്ലെന്നായിരുന്നു സുശീൽ മോദിയുടെ പ്രസ്താവന. പ്രതിപക്ഷ എംപിമാരെ രൂക്ഷമായി വിമർശിച്ച് BJP നേതാവ് സംബിത് പത്ര. പാർലമെന്റിൽ തുറന്ന സംവാദത്തിനും ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണെന്നും എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ അതിന് തയ്യാറാവാതെ മനഃപൂർവ്വം ബഹളമുണ്ടാക്കുകയാണെന്നും സംബിത് പത്ര കുറ്റപ്പെടുത്തി. പാർലമെന്റ് തടസ്സപ്പെടുത്തുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസം മണിപ്പൂരിൽ തങ്ങി സ്ഥിതിഗതികൾ വിശകലനം ചെയ്തു. എന്നാൽ പ്രതിപക്ഷ എംപിമാർ മണിപ്പൂർ സന്ദർശിച്ചത് രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹിമാചൽ പ്രദേശിൽ പ്രളയത്തിലൊറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുന്നത് തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ഹെലികോപ്റ്ററുകളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്നലെ ഷാങ്കാർ ലാഹുലി പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചു. ആന്ധ്രാപ്രദേശിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളുടെ സഹായത്തിനെത്തി പോലീസ്. മുട്ടോളം വെള്ളത്തിൽ മുങ്ങിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി പരീക്ഷാ കേന്ദ്രത്തിലെത്തിച്ചു. ഹൈവേയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് പരീക്ഷയ്ക്ക് എത്താനാകില്ലെന്ന് ഭയന്ന് പോലീസിനോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വിദ്യാർത്ഥികളെ ക്രെയിനിൽ കോളേജിലെത്തിച്ചു. പശ്ചിമബംഗാളിലെ ക്രമസമാധാനത്തെ വിമർശിച്ച BJP MP ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിരവധി അക്രമ സംഭവങ്ങളുണ്ടായി. 55 പേർ കൊല്ലപ്പെട്ടു. നിരവധി സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ലോകം മുഴുവൻ ഇത് കണ്ടതാണെന്നും ക്രമസമാധാന പാലനത്തിൽ പശ്ചിമബംഗാൾ പരാജയപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിചാരണ പൂർത്തിയാകും മുൻപ് സമൻസിന്റെ ഘട്ടത്തിൽ തന്നെ തെളിവ് പരിശോധിച്ച് പ്രതികൾ നിഷ്കളങ്കരാണെന്ന് പ്രഖ്യാപിക്കരുതെന്ന് സുപ്രീംകോടതി. പ്രതികൾ നൽകിയ അപേക്ഷകൾ പരിഗണിക്കവേ തെളിവുകൾ പരിശോധിച്ച് നിഷ്കളങ്കരെന്ന് പ്രഖ്യാപിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. പ്രിയാ വർഗീസ് നിയമന കേസിൽ ഹൈക്കോടതി വിധിയിൽ ചില പിഴവുകളുണ്ടെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. പ്രിയയുടെ നിയമനത്തെ ഹൈക്കോടതി ശരിവച്ചിരുന്നു. പ്രിയയെ വർഗീസിന്റെ നിയമനം അന്തിമ വിധിക്ക് വിധേയമാകുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. യുഎയിലെ ആശുപത്രിയിൽ 3 മാസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ചങ്ങനാശ്ശേരി സ്വദേശിക്ക് തുണയായി മാതൃഭൂമി ന്യൂസ് വാർത്ത. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സ്വദേശി സോജി സെബാസ്റ്റിനെ വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുവരും. മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഗ്രോവാസുവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധമുയർന്നു. സർക്കാരിനെതിരെ KK രമ MLA രംഗത്ത് വന്നു. നീതി നിഷേധമാണ് നടക്കുന്നതെന്നും പൊതുസമൂഹം പ്രതികരിക്കണമെന്നും KK രമ പറഞ്ഞു. ഗ്രോവാസുവിനെ നിരുപാധികം വിട്ടയക്കണമെന്ന് പൗരാവകാശ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. കൊല്ലം കടയ്ക്കൽ കുറ്റിക്കാട് നിയന്ത്രണം തെറ്റിയ ബൈക്ക് പിക്കപ്പ് വാനിന്റെ പിന്നിലിടിച്ച യുവാവ് മരിച്ചു. കുറ്റിക്കാട് സ്വദേശി ബിനോയിയാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനന്തുവിന് പരിക്കേറ്റു. പാലക്കാട് പെരിങ്ങോട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലം ജില്ലയിലെ വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ വാഹന പരിശോധനയും ബോധവൽക്കരണവും ശക്തമാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. ജില്ലാ കളക്ടർ അഫ്സാന പർവീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PS പാൽ MLA വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്.
കോന്നിയിൽ 43-കാരനെ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. 43 വയസ്സുള്ള അഭിലാഷാണ് മരിച്ചത്. കോന്നി ഹോട്ടൽ നടത്തി വരുന്ന ആളാണ്. ഡിജിപി ടോമിൻ ജെ തച്ചങ്ങരിക്ക് സർവീസിൽ നിന്ന് വിട നൽകി പോലീസ് സേന. വിടവാങ്ങൽ ചടങ്ങ് തച്ചങ്ങരി സംഗീത സാന്ദ്രമാക്കി. സ്വന്തമായി തയ്യാറാക്കിയ ഗാനം ആലപിച്ചാണ് തച്ചങ്ങരി വിടവാങ്ങൽ അഭിസ്മരണീയമാണ്. പോലീസ് കേരളത്തിൽ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്നാരോപിച്ച് കോൺഗ്രസ്. ചേളന്നൂർ മണ്ഡല കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കുരുമുളക് വില വീണ്ടും ഉയർന്നു. കിൻഡലിന് 4,700 രൂപയാണ് കൂടിയത്. വിപണിയിൽ കുരുമുളകിന്റെ ഉൽപാദനം കുറവായതോടെയാണ് വില ഉയർന്നത്. എന്നാൽ മറ്റുൽപാദക രാജ്യങ്ങളിൽ കുരുമുളകിന് വില വർദ്ധിച്ചിട്ടില്ല. ശ്രീലങ്കയിൽ മാത്രമാണ് കുരുമുളകിന് നേരിയ ഇളവിൽ മാറ്റമുണ്ടായത്. മൻ കി ബാത്തിൽ അമർനാഥ് ക്ഷേത്രം സന്ദർശിച്ച US പൌരന്മാരെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ആഗോള ആകർഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കാലിഫോർണിയയിൽ നിന്നെത്തിയ 2 പേരെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചത്. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള സ്വാമി വിവേകാനന്ദയുടെ അനുഭവമാണ് ഇവർക്ക് അവിടെ എത്താൻ പ്രചോദനമായത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നുണ്ടെന്നും എല്ലാവരെയും സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ പ്രത്യേകതയാണെന്നും മോദി പറഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരുന്ന ചരക്ക് കപ്പലുകൾക്ക് LNG ഇന്ധനം തെരഞ്ഞെടുത്ത ടാറ്റ സ്റ്റീൽ. വൻ ചരക്ക് കപ്പലുകളിൽ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നമായ LNG ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ടാറ്റ സ്റ്റീൽ മാറി. കാർബൺ പുറന്തള്ളൽ ഗണ്യമായി കുറയ്ക്കുകയാണ് ലക്ഷ്യം. 2021 ടാറ്റ സ്റ്റീൽ ചരക്കു നീക്കത്തിന് ഹരിത ഇന്ധനം ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. പാലക്കാട് കുളപ്പള്ളിയിലുണ്ടായ വാഹന അപകടത്തിൽ 1 മരണം. വല്ലപ്പുഴ സ്വദേശി അബ്ദുൾ സത്താറാണ് രാത്രി കാറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. സത്താറിനൊപ്പം കാറിലുണ്ടായ മറ്റു 2 പേർക്ക് സാരമായി പരിക്കേറ്റു. ഇവർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആലപ്പുഴ തകഴി റെയിൽവേ ലെവൽ ക്രോസിൽ ടോറസ് ലോറി ഇടിച്ചു. ലെവൽ ക്രോസ് അടച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പുഴയിൽ നിന്നും തിരുവല്ലയിൽ നിന്നുമുള്ള KSRTC സർവീസുകൾ തകഴി വരെ മാത്രമാക്കി. കേരള ബാങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്ന 1,500 തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജീവനക്കാർ സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. മധുരയിലുണ്ടായ വാഹന അപകടത്തിൽ 4 മരണം. മധുരയിൽ തിരുമംഗലത്താണ് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. കാർ യാത്രക്കാരായ 3 പേരും ലോറി ഡ്രൈവറും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാസർകോട് ജീമേനിയിൽ തെരുവ് നായ ആക്രമണം. 4 പേർക്ക് കടിയേറ്റു. പോതാവൂർ സ്വദേശി അനൂപിന് ഗുരുതരമായി പരിക്കേറ്റു. കടിയേറ്റവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. വനം മേധാവി അടക്കം 5 പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർ ഇന്ന് വിരമിക്കും. പുതിയ വനം മേധാവിയായി ഗംഗാസിംഗ് ഇന്ന് ചുമതലയേൽക്കും. നിലവിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാരായ എൽ ചന്ദ്രശേഖർ, പി പുകഴേന്തി, രാജേഷ് രവീന്ദ്രൻ, പ്രമോദ് ജി കൃഷ്ണൻ എന്നിവർക്ക് വൈകാതെ PCCF തസ്തിക നൽകും. വീണ്ടും കൂടുന്നു. മലയാളിക്ക് പ്രിയമേറിയ ജയ അരിക്ക് വില വർദ്ധിക്കുകയാണ്. വില നിയന്ത്രണത്തിലായില്ലെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യയ്ക്ക് ചെലവേറുമെന്ന ആശങ്കയിലാണ് മലയാളികൾ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി തുടങ്ങും. ഇന്ധനവില വർധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തൃശ്ശി ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത്. യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ പേരിൽ പോലീസ് റോഡ് ബ്ലോക്ക് ചെയ്തു. രോഗിയുമായി എത്തിയ ആംബുലൻസ് മടങ്ങിപ്പോയി. കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം.